ഹലോ, അപ്പം എന്ന് പറയുന്ന വേട്ടയൻ എന്ന സിനിമേൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇനി വിഷയമില്ലാതെ എടുക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സെലിബ്രേഷൻ ചാനൽ. പടം ഞാൻ ഒക്ടോബർ 11 കണ്ടത്. അതിനുശേഷം പനി പിടിച്ച് ആകെ മൂലയ്ക്കായിരുന്നു. പിന്നെയാണ് വോയിസ് ഒന്ന് ക്ലിയർ ആയതാണ് ഒന്ന് ലേറ്റ് ആയത്. എന്തെങ്കിലും പടത്തിൻ്റെ റിവ്യൂലോട്ട് തന്നെ പോകാം. രജനീൻ്റെ എപ്പോഴും വരുന്ന പോലത്തെ ഒരു പടം തന്നെയാണിത്. പക്ഷെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇപ്രാവശ്യം പടത്തിൽ കുറച്ച് കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും കൊമേഴ്സ് എലമെൻറ്റ്സ് വരുന്ന പോലെ പടത്തിലേക്ക് ചില കൊമേഴ്സ് എലമെൻറ്റ്സ് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. മെയിൻ റീസൺ വേറൊന്നുമല്ല, ഡയറക്ടറിന് കൊമേഴ്ഷ്യൽ മൂവീസ് എടുത്ത് പരിചയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലുള്ള കൊമേഴ്സ് എലമെൻറ്റ്സ് ആണ് പടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാലും ചിലയിടത്തൊന്നും കൊമേഴ്സ്യൽ എലമെൻറ്റ്സ് വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ ആ ഇടത്തൊക്കെ നമ്മുടെ അനിരുദ്ധിൻ്റെ ആ ഒരു ഹാർഡ് വർക്കായ BGM സോങ്സൊക്കെ വെച്ചിട്ട് ഒന്ന് പവറാക്കാൻ നോക്കിയിട്ടുണ്ട്. ഏറെക്കുറെ അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ സാധിക്കും. അത്യാവശ്യം എനർജറ്റിക് ആയ ഓഡിയൻസ് തന്നെയായിരുന്നു October 11 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ കാണാൻ സാധിച്ചത്. പലയിടത്തിലും ആൾക്കാർ നല്ല രീതിയിൽ വൈബ് അടിക്കുന്നുണ്ട്. പിന്നെ പടത്തിലെ സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറീൻ്റെ കാര്യം. ഈ സ്റ്റോറീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവരുടെ പടത്തിൽ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് കൂടിയിട്ട് നല്ലൊരു സ്റ്റോറിയിൽ പോയി ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഡിക്റ്റബിളാണ് മൂവീൻ്റെ സ്റ്റോറി. കാരണം ആ രീതിയിലാണ് ഇവർ ട്രെയിലറാണെങ്കിലും സിനിമേൻ്റെ പാറ്റേൺ ആണെങ്കിലും കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് തന്നെയായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണർ പോലെയായിരുന്നു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലായി പടം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്നാൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ പടത്തിൽ അത്യാവശ്യം നല്ല BGM നല്ല സ്ക്രീൻ പ്രസൻസും രജനീൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് അവർ പടം കൊണ്ടുപോയി. പിന്നെ പടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മനസ്സിലായ സോങ് ആണ്. മനസ്സിലായ സോങ്ങിൽ മഞ്ജു വാര്യർ ചേച്ചീൻ്റെ ആ ഒരു ഡാൻസ് സ്റ്റെപ്സും ആ ഒരു പ്രസൻസും അത്യാവശ്യം നല്ല എനർജറ്റിക് തന്നെയാണ്. രജനീകാന്തിൻ്റെ ആ ഒരു പ്രസൻസ് ആ ഒരു സോങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മഞ്ജു ചേച്ചീൻ്റെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൽ ഫഹദ് ഫാസിൽ ഇൻട്രോ ആണെങ്കിലും അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ കൊടുക്കുന്ന ആ ഒരു ക്യാരക്ടറാണെങ്കിലും എല്ലാ രീതിയിലും ഓഡിയൻസ് ഫഹദ് ഫാസിൽ ഇൻട്രോയിൽ തന്നെ നല്ല രീതിയിൽ കൈയടിച്ച് ഒരു സീനായിരുന്നു ഞാൻ കണ്ട തിയേറ്ററുകളിൽ. അദ്ദേഹത്തിന് സെപ്പറേറ്റ് ആയിട്ടൊരു കിഡിലൻ ഫാൻ ബേസ് തന്നെയാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്, ഈവൻ ഈ ഒരു തമിഴ് ഇൻഡസ്ട്രിയിലാണെങ്കിലും. എന്തായാലും ഫഹദ് ഫാസിലെ പടത്തിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം അദ്ദേഹത്തിന് പറ്റിയ ക്യാരക്ടർ തന്നെയാണ്. രജനി സാർ ആൻഡ് ഫഹദ് ഫാസിൽ കോംബോ അത്യാവശ്യം നൈസ് തന്നെയാണ്. ഒരു പടം കൂടി ഇതേപോലെ ഒരു കോംബോയിൽ വരണം നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. പാട്രിക് എന്നൊരു ക്യാരക്ടറിലാണ് പടത്തിൽ വരുന്നത്. പിന്നെ പടത്തിൽ അമിതാഭ് ബച്ചൻ സാറിന് അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സീരിയസ് ആയ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറിനെയാണ് പടത്തിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിലൂടെയാണ് പടത്തിൽ ലോ ആൻഡ് ഓർഡറൊക്കെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പടത്തിലെ റിട്ടബിളായ കുറേ എലമെൻറ്റ്സ് തന്നെയാണ് പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിയൽ ടൈം ഇൻസിഡൻസിൽ നടന്ന പല സ്റ്റോറീസും ബേസ് ചെയ്തിട്ട് തന്നെയാണ് പടത്തിൻ്റെ മെയിൻ തീം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, പല തെറ്റിദ്ധാരണകളും പടത്തിലൂടെ അവർ റിവീൽ ചെയ്യുന്നുണ്ട്, പല സീൻസ് ആയിട്ടും പല ഡയലോഗ്സ് ആയിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ ഓവറോൾ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആണ്. കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പടത്തിൽ നമുക്ക് ചില കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സിന് ജീവനില്ലാത്ത പോലെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ BGM വരുമ്പോൾ അതുപോലെ തന്നെ ചില ഫ്രെയിം വരുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു പവർ വരും. അപ്പം അങ്ങനെ കാണുമ്പോൾ പടം നമുക്ക് കുറച്ച് എനർജി ആയിട്ട് തോന്നും. ചില കൊമേഴ്ഷ്യൽ സീൻസ് അത് ചിലതെന്ന് പറയാൻ കാരണം ചില സീൻസ് ഒന്നും പലർക്കും വർക്കൗട്ട് ആവത്തില്ല, ചിലപ്പോൾ വർക്കൗട്ട് ആകും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തർക്ക്. എനിക്ക് ബേസിക്കലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏറെക്കുറെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ രജനീൻ്റെ ഇൻട്രോ പടത്തിൽ എനിക്ക് സത്യം പറഞ്ഞ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. അതെനിക്ക് വെച്ചവൻ്റെ തലക്കിട്ട് കൊടുക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ കാണിച്ച കണ്ണാടിയിലൂടെ കാണിക്കുന്ന സാധനമൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ പടത്തിൽ BGM സോങ്സൊക്കെ അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. അതിനടുത്ത് ഇപ്രാവശ്യവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പടത്തിൽ. ഓവറോൾ ആയിട്ട് കൂടുതൽ സോങ്സ് ഒന്നുമില്ല പടത്തിൽ. മനസ്സിലായ സോങ്, ഹണ്ടർ വേട്ടർ സോങ് അതന്നെ കട്ട് ചെയ്തിട്ട് നല്ല മാസ് ഡയലോഗൊക്കെ വെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് റാപ്പൊക്കെ കലക്കിയിട്ടാണ് പടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇമോഷണൽ സോങ് ഉണ്ട് പടത്തിനെ സ്റ്റോറി ബേസ് ചെയ്തിട്ട്. അത് അവർ റിലീസ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആൽബത്തിൻ്റെ കൂടെ റിലീസ് ചെയ്തെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ പടത്തിലെ BGMഉം സോങ്ങും കൊമേഴ്ഷ്യൽ എലമെൻറ്റും സ്റ്റോറിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓവറോൾ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കണ്ടിരിക്കാൻ തോന്നിയപ്പോൾ എനിക്ക് വലിയ നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല പൈസ പോയോ എന്നൊന്നും. എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് പടം തന്നിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ 5 വേണമെങ്കിൽ 3.5 റേറ്റിംഗ് എന്തായാലും കൊടുക്കും. പടത്തിൽ കൊമേഴ്ഷ്യൽ എല്ലാതും അങ്ങോട്ട് വർക്കൗട്ട് ആവത്തില്ല. അതുകൊണ്ട് തന്നെ അപ്സെറ്റ് ചെയ്തിട്ട് പോയി കാണുക പടം. നിങ്ങൾ രജനി ഫാനാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തൊരു പടമാണെങ്കിലും. പക്ഷേ എന്നാൽ പോലും പടത്തിന് സ്റ്റോറി ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ രജനി ഫാൻസർ ഈ പടം ഇഷ്ടപ്പെടും.
പിന്നെ ആവറേജ് ആയ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചോളം പടത്തിൽ ചില ഈ കൊമേഴ്സ് എലമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവോ ഇല്ലയോ എന്ന് നിങ്ങളെ ഡിപ്പെൻഡ്സ് ആണ്. പിന്നെ പടത്തിലെ ചില സീൻ എത്തുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ആ ഇനി എന്താ നടക്കാൻ പോകണമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് അപ്സെറ്റ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ പടം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തരാൻ പോകും. എന്തായാലും നിങ്ങൾ ടീമിൽ തിയേറ്റർ റിവ്യൂ കണ്ടവരാണെങ്കിൽ അഭിപ്രായം അഡ്വൈസ് ചെയ്യപ്പെടുന്നത്. കൂൾ സിനിമ റിവ്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റോക്ക് സ്റ്റുഡിയോസ് റിവ്യൂ ചാനൽ. പിന്നെ പടത്തിലൊരു അൺഎക്സ്പെക്റ്റഡ് കേമിയോ റോൾ ഉണ്ട്. നമ്മുടെ ഗോട്ട് സിനിമയിൽ ഞാൻ ഇതേപോലൊരു സംഭവം കൊണ്ട് ഈ സിനിമയിലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു റോള്. എന്തായാലും അദ്ദേഹം ഇൻസ്റ്റാഗ്രാം വരിച്ചിപ്പോൾ സിനിമ വരിക്കാൻ പോവുകയാണ് തമിഴ് ഇൻഡസ്ട്രി.